നമസ്കാരം. ഇന്ന് മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ആഘോഷിച്ച ഒരു വാർത്തയുണ്ട്. കൊച്ചിയിൽ താമസിക്കാൻ ഒരു ഫ്ലാറ്റ് ലഭിക്കാൻ താൻ നേരിടുന്ന ബുദ്ധിമുട്ട് തുറന്നെഴുതി സംവിധായിക രതീന. ഇനി എന്താണ് ഈ തുറന്നെഴുതിയത് എന്നല്ലേ? മുസ്ലിമാണ്, സിനിമാക്കാരിയാണ്, ഭർത്താവ് ഒപ്പമില്ല, ഫ്ലാറ്റ് കിട്ടുന്നില്ല. എവിടെ? കൊച്ചിയിൽ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊച്ചിയിൽ മുസ്ലിമായതുകൊണ്ട് ഒരു സ്ത്രീക്ക് താമസിക്കാൻ ഫ്ളാറ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ആര്? ഒരു സംവിധായിക. സംവിധായികയുടെ പേര് രതീന എന്നാണ്. നമ്മുടെ ഈ കേരളത്തിലാണ് എന്നോർക്കണം. ഇതിൻ്റെ നെല്ലും പതിരും ഒന്നും നോക്കാതെ നമ്മുടെ ഇവിടുത്തെ മാമ മാധ്യമങ്ങൾ അതങ്ങെടുത്ത് വാർത്തയാക്കി വലിയ വിവാദം പോലെ ആക്കി. മുസ്ലിമായതുകൊണ്ട് ഫ്ളാറ്റ് കിട്ടുന്നില്ല എന്ന്. എവിടെ? കൊച്ചിയിൽ. അവിടെയുള്ള ഫ്ളാറ്റുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അതിൻ്റെ ഉടമസ്ഥർ. എന്നിരിക്കെ ഒരു മുസ്ലിമിന് ഫ്ളാറ്റ് കിട്ടുന്നില്ല എന്ന വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും കാരണം? എന്തായാലും മുസ്ലിം ഉടമസ്ഥരായിട്ടുള്ളവർ ഒരു മുസ്ലിം സ്ത്രീ താമസിക്കാൻ ഫ്ളാറ്റ് ചോദിച്ചാൽ മുസ്ലിമാണ് എന്ന കാരണം കൊണ്ട് കൊടുക്കാതിരിക്കുമോ? പക്ഷേ നമ്മൾ പ്രബുദ്ധ മലയാളികൾ ഇതൊന്നും ചിന്തിക്കുകയല്ല കേട്ടോ. ഈ മട്ടാഞ്ചേരിയും മറ്റ് പ്രശസ്തമായിട്ടുള്ള നിരവധി സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം തന്നെയാണ് എറണാകുളവും കൊച്ചിയുമൊക്കെ. അവിടെയാണ് ഒരു മുസ്ലിം സ്ത്രീക്ക് ഫ്ളാറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. പൊതുവേ ഈ മുസ്ലിം എന്ന വാക്ക് തന്നെ ഒരു വാർത്താ പ്രാധാന്യമുള്ളതായതിനാൽ ആ ഒരു പേരിൽ, ആ ഒരു നാമധേയമുള്ള ഒരു സംവിധായിക കൂടിയാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ ഉള്ളിലെ നെല്ലും പതിരും ഒന്നും തിരിയാൻ നിൽക്കത്തില്ല. അവർക്ക് ഈ വ്യൂസും വ്യൂസിൻ്റെ എണ്ണവും റീച്ചും റവന്യൂ ഒക്കെയാണല്ലോ മുഖ്യം. അതുകൊണ്ട് മറ്റൊന്നും നോക്കത്തില്ല. ഇനി എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യം? ഈ രതീന എന്ന സംവിധായികയുടെ ഒരു സിനിമ ഈ ഉടൻ തന്നെ റിലീസാവുന്നുണ്ട്. പുഴു എന്നാണ് ആ സിനിമയുടെ പേര്. അഭിനയിച്ചിരിക്കുന്നത് വളരെ പരിചയസമ്പന്നനായിട്ടുള്ള അത്യുജ്ജല നടനും കൂടിയായിട്ടുള്ള മമ്മൂട്ടിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കും ഇത്തരം രീതിയിൽ, തരം താണ രീതിയിൽ പ്രൊമോഷൻ വർക്ക് ചെയ്യേണ്ടി വരുന്നല്ലോ എന്നോർക്കുമ്പോഴാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി എന്ന നിലയിൽ സങ്കടം തോന്നുന്നത്. അല്ലെങ്കിൽ എന്താ അതിന് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. മമ്മൂട്ടിയുടെ ചിത്രമാണ്, നല്ല സിനിമയാണ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ജനങ്ങൾ അത് അറിയും. നല്ല സിനിമയാണ്, ഓടും. മമ്മൂട്ടി എന്നല്ല, ഏതൊരു നടൻ്റെയും നല്ല സിനിമ ഓടും. പക്ഷേ മമ്മൂട്ടിക്കും മോഹൻലാലിനും കുറേ കാലമായിട്ട് മലയാളികളുടെ മനസ്സിൽ പ്രത്യേകമായിട്ടുള്ള ഇടം തന്നെയുണ്ട്. അവരുടെ രണ്ടുപേരുടെയും മതമോ രാഷ്ട്രീയമോ ഒന്നും അതിലൊരു വിഷയമല്ല. യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ ഒരു മമ്മൂട്ടി പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോലും ഇത്തരം സത്യവിരുദ്ധമായിട്ടുള്ള വാർത്ത കൊടുക്കുന്ന ഈ കാലഘട്ടത്തിനെ എന്തു പറയാനാണ് എന്നേ പറയാനുള്ളൂ. ഇത് വേറെ എവിടെയെങ്കിലും കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി ഒരുപക്ഷെ അംഗീകരിക്കാമായിരുന്നു. മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് ഫ്ളാറ്റ് കിട്ടിയില്ല എന്ന്. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ കൊച്ചി പോലുള്ള സ്ഥലത്ത് അവിടെയുള്ള നിരവധി ഫ്ളാറ്റുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിമിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയായിട്ട് ഇരിക്കുമ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അവിടെ ഒരു മുസ്ലിമിന് താമസിക്കാൻ ഫ്ളാറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് പച്ചക്കള്ളമല്ലാതെ മറ്റെന്താണ്? സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അല്ല സംവിധായിക സുഹൃത്തെ. നിങ്ങൾക്ക് ഭർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നതൊന്നും വിഷയമല്ല. നിങ്ങൾ ഇനിയിപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് കടക്കാൻ പോകുന്ന ഒരു യുവതിയായിരിക്കും. തീർച്ചയായിട്ടും മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നു. പുഴു എന്ന സിനിമ നല്ലതാണെങ്കിൽ അത് സൂപ്പർ ഹിറ്റാവും. അപ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായിക എന്ന ലേബലായിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ വന്ന് ചേരുക. യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് എന്നിരിക്കെ തൻ്റെ ഒരുപക്ഷെ ഡ്രീം പ്രോജക്റ്റായിട്ടുള്ള ഒരു സിനിമ നാലാൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത ഒരു സ്റ്റണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിഷേധിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു മുസ്ലിമിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല. കാരണം ഇവിടെ സ്ഥാപനങ്ങളാകട്ടെ, വീടുകളാകട്ടെ, ഹോം സ്റ്റേകളാകട്ടെ, ഫ്ളാറ്റുകളാകട്ടെ, ഇതിലൊക്കെ എല്ലാ മതസ്ഥരും ഉടമസ്ഥരായിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഫ്ളാറ്റുകളിൽ നല്ലൊരു ശതമാനവും അതിൻ്റെ ഉടമസ്ഥരായിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങൾ മുസ്ലിമിന് ഫ്ളാറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? പിന്നെ ഈ മുസ്ലിം എന്നത് ചിലരൊക്കെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് ഉപയോഗിച്ചു. ഇതിന് നെഗറ്റീവിറ്റി കണ്ടെത്തി ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഇത്തരം സംഗതികൾ ദയവ് ചെയ്ത് സിനിമ
ഹിറ്റാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്, അതും ഈ കെട്ടകാലത്ത് എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.